കേരളത്തിന് കടമെടുക്കാം വലിയ പ്രതീക്ഷ വേണ്ട വെറും ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രം ഇതിൽ മൂവായിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം ആദ്യം തന്നെ അഡ്വാൻസായി എടുത്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ മാത്രം കേരളം പ്രതീക്ഷിച്ചിരുന്നതിലും പകുതി തുക മാത്രമാണ് കേന്ദ്രം അനുവദിച്ചത് അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഉടനെന്നും കരകയറാൻ കേരളത്തിന് കഴിയില്ല കൂടുതൽ സാമ്പത്തിക പ്രതിന്ധിയിലേക്ക് നീങ്ങുമെന്നും ചുരുക്കം കേരള ബജറ്റിൽ കടമെടുപ്പ് വരവായി കണക്കാക്കിയിരുന്നത് നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പക്ഷേ കേന്ദ്രം ആദ്യം നിശ്ചയിച്ച പരിധി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ അതായത് ഏഴായിരത്തി പതിനാറ് കോടി രൂപ ആദ്യമേ വെട്ടി പിന്നാലെ അടുത്ത വെട്ട് കിഫ്ബി ക്ഷേമ പെൻഷൻ കമ്പനികളുടെ കടം പൊതു കടമായി കണ്ട് വീണ്ടും വെട്ടിക്കുറച്ചതോടെ ബാക്കി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയായി ചുരുങ്ങി ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക ഉടൻ നൽകും ഈ മാസം അവസാനം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ വിരമിക്കൽ ആനുകൂല്യമായി വരും അതും ഇതിലൂടെ നൽകാനാകും ഈ വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മാർച്ച് വരെയാണോ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ എന്നതിൽ കേന്ദ്രം വ്യക്തത വരുത്തിയിട്ടില്ല അതിനാൽ കേന്ദ്രത്തിന് വീണ്ടും കത്തയക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ വർഷം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേരളത്തിന്റെ ആവശ്യം ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണിപ്പോൾ ഇത്തവണയും നിയമപോരാട്ടം സംസ്ഥാനം നടത്തേണ്ടിവരും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ വെട്ടിക്കുറച്ച ശേഷം ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം സർക്കാരിന് കടമെടുക്കാൻ അനുവാദം നൽകിയിരുന്നത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ടു ഇത്തവണ സുപ്രീംകോടതി കനിഞ്ഞില്ലെങ്കിൽ അതിലും കടുത്ത പ്രതിസന്ധികൾ മുന്നിൽ കാണേണ്ടിവരും